മൊണാസ്ട്രിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുള്ളുവേലിയൊക്കെ ചാടി ഇതാ നീണ്ട മൺവഴിയിലൂടെ പോവുകയാണ്. തണുത്ത കാറ്റ്, ഗ്യാസ് കഴിക്കാത്തതില് ഇവിടെയൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്നു വരുമ്പോൾ അടുത്ത ഹെലികോപ്റ്റർ പാഡ് കാണാം. ആ ഗ്രാമത്തിലുള്ളവർക്ക് ആശുപത്രി പോകാനും അത്യാവശ്യ ഘട്ടങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളതായിരിക്കും. ഇതെങ്ങനെ അപ്പുറത്ത് കയറുമെന്നാണ് അറിഞ്ഞുകൊണ്ടത്. നമ്മളിത് അവിടെ നിന്ന് നടന്ന് ഗ്രാമത്തിൻ്റെ അടുത്തെത്തി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. അതിലേഴാണ് വഴി. ഹെലികോപ്റ്റർ പാഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മുള്ളുവേലിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ ഗ്രാമവും അപ്പുറത്തെ ഗ്രാമവും ഒക്കെ കാണാം. ഇവിടെ നോക്കിയ ഗ്രാമം, ആ സൈഡിൽ നോക്കിയ എവറസ്റ്റ്. നമുക്കിങ്ങനെ നടന്നു പോകാനുണ്ട്. ഈ കൽപ്പടവുകൾ ഇങ്ങനെ ഇറങ്ങാണ്ട്. ജലദോഷം കിട്ടിയോന്ന് ഒരു സംശയം. കാക്ക ഇരുന്ന് വിളിക്കണ. ആ മൊണാസ്ട്രി ഇപ്പം കുറേ നടക്കാണ്ട്. ഇവിടുത്തെ വഴി ചോദിച്ച് വരുന്ന 45 മിനിറ്റ് നടന്നാൽ മതിയെന്ന് പറഞ്ഞ്. ഇതിപ്പം കുറേ 45 മിനിറ്റ് ആയി നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിലേ നടക്കാം. ഒരു വിജനമായ ഗ്രാമം, ആരെയും കാണാനില്ല, ഞാൻ മാത്രം ഉണ്ട് ഇങ്ങനെ നടക്കാൻ. കുറച്ച് കാക്കകളും ഉണ്ട്. ആ രണ്ട് പിള്ളേർ ഇവിടെ ഉണ്ട്. ഹായ്. ആളൊക്കെ ഉണ്ട്. ആൾക്കാരും പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഹോട്ടലൊക്കെ അടച്ചിട്ടിരിക്കുക.
എല്ലാം പൂട്ടിട്ട് പൂട്ടി റെഡിയാക്കി. ഇങ്ങനെ നടക്കാനുണ്ട് അങ്ങോട്ട്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്നു. വന്നപ്പോൾ ഇവിടെ പൈപ്പുണ്ട്, വെള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലിരുന്ന വെള്ളം തീരാറായി, ഇവിടെ നിന്നെടുത്തിട്ട് പോവാം. ഈ കുഞ്ചും ഗ്രാമത്തിൽ എല്ലാം അടച്ചിട്ടിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാണ്, പട്ടിണി ഒന്നര എന്തോ ആയി, പട്ടിണിയാണ്. എല്ലാ കടകളും ഉണ്ട്, എല്ലാം പട്ടിണി. നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ട ചേട്ടനാ അങ്ങേരും ഇങ്ങനെ നടന്ന്. ഹായ്, അങ്ങേരും ഞാൻ രണ്ടു ദിവസം മുമ്പേ കണ്ടതാ. അങ്ങേരും ഇങ്ങനെ ഓരോ കടകളിലേക്ക് നടന്ന് സാധനങ്ങൾ കൊടുത്തിട്ട് പോവും. ഇവിടെ രണ്ട് പിള്ളേർ ഗുബൂസ് തൊട്ടി എന്തൊക്കെ കഴിക്കുക, ചായ നോക്കി. അവിടെ നിന്നിങ്ങനെ കുറേ നടന്നിങ്ങനെ വരുമ്പോൾ രണ്ട് സ്തൂപ കാണാം. ഇവിടെ എന്തിനാ വേണ്ടിയിട്ടുള്ള പൈപ്പ് കൊണ്ടിറക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയൊക്കെയാണ്. ഇവിടെ ഒരു കടകളില്ല. വിജനമായൊരു ഗ്രാമം. നമുക്കിതിൽ വല്ല എളുപ്പ വഴിയുണ്ടോയെന്ന് നോക്കണം. നടന്ന് ഉപ്പാട് വന്നു, അതേ ആ വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ സ്കൂളാണെന്ന് തോന്നുന്നു, നോക്കാം. ഇവിടെയും സ്കൂളിലെ മണി മറ്റേ പഴയ സിലിണ്ടറാണ്, ഓക്സിജൻ സിലിണ്ടറാണ്. ഇത് കഞ്ഞിപ്പര സ്കൂളിൻ്റെ. ഇവിടെ എല്ലാം ഇന്ന് സ്കൂളില്ലെന്ന് തോന്നുന്നു, കുറച്ച് കുട്ടികളൊക്കെ കാണാനുള്ളൂ. ടീച്ചറാണെന്ന് തോന്നുന്നു, വെയിൽ കൊണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെ എന്താണ്,
ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഹായ്. കൂടുതൽ എളിച്ചൊക്കെ എല്ലാം കരോട്ട പിള്ളേരാണ്, എല്ലാം കൂടെ എടുത്തിട്ട് ഇടിച്ചാൽ ശരിയാവില്ല. ഇവിടെ നിന്ന് കുറേ നടക്കാറുണ്ട്. നല്ലൊരു കറുത്ത പട്ടി. നോക്കിനി ആ വഴി മുകളിലോട്ട് കടക്കാം. അപ്പോൾ കുഞ്ചും ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നല്ല വിശപ്പ്, ഇവിടെ ഒന്നും കടകളില്ല. തിരിച്ച് ഒരു ഉദ്ദേശം വെച്ച് നടക്കുകയാണ്. ആ ഹെലികോപ്റ്റർ വന്ന സ്ഥലം ഇന്നലെ കണ്ട് അവിടെ ചെന്ന് കയറും എന്നാണ് പ്രതീക്ഷ. ഈ മല ഇങ്ങനെ കറങ്ങി അവിടെ പോകുമെന്നാണ് പ്രതീക്ഷ, ഉറപ്പൊന്നുമില്ല. ഇതാ ഒരു പശുക്കന്നിങ്ങനെ നിൽക്കുകയാണ്. എല്ലാത്തിനും മണി കെട്ടിയിട്ടുണ്ട് ഇവിടെ. രണ്ട് കുട്ടികളിങ്ങനെ വിറവൊക്കെ കൊണ്ട് വരെയാണ്. അവിടെ ഒരു വലിയ സ്തൂപമാണ്. ആ മല കയറി ഇറങ്ങുമ്പം ആ ഹെലിപ്പാഡിൻ്റെ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ. ആ മലയിൽ നിന്ന് ഇങ്ങനെ വരുമ്പം ഈ കുഞ്ചും ഗ്രാമത്തിൻ്റെ ഒരു നഗര കവാടം പോലെയാണ് അങ്ങ് ദൂരെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെയുണ്ട്. അത് കഴിയുമ്പോൾ ഈ സ്തൂപ തൂപ കഴിയുമ്പോൾ അടുത്ത സൈഡ് സ്കൂള്. നമ്മളിങ്ങനെ നടക്കണം ഇനി അങ്ങ് ആ മലയിലോട്ട്. അങ്ങനെ ഗ്രാമത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ നാംശേക്ക് ഇങ്ങനെ നടക്കാനുണ്ട് അങ്ങോട്ട്. പശുവൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. നമുക്കിങ്ങനെ ഈ ഒരു കവാടത്തിനകത്തൂടെ പോണം. ഇങ്ങനെ മുകളിലോട്ട് കയറണം. കുഞ്ചും ഗ്രാമത്തിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങ് മുകളിൽ കയറി ഇത് ഇങ്ങോട്ടാണ് വഴി കൊടുത്തിരിക്കുന്നത്. ഇതങ്ങോട്ട് തന്നെ എന്നാണ് സംശയം.
വേറെ വല്ല ഗ്രാമത്തിലോട്ടാണോ ആ മല കയറുമ്പോൾ അറിയാം എങ്ങോട്ടാണെന്ന് റൂട്ട്. ആ മല കയറുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇന്നലെ നാമച്ച അവസാനത്തെ അവിടെ മുകളിലൊരു ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു വഴി മുകളിലോട്ടുണ്ടായിരുന്നു, ആ വഴി ചെന്ന് കയറിയ ഒരു 5 മണിക്കെങ്കിലും അവിടെ എത്തും, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തണുപ്പ് ഒരു സമയമാവും. ഇത് മൊത്തം തിരിച്ചടക്കേണ്ട ഒരൊന്നും മൊത്തം തിരിച്ചു കിടന്ന് മുപ്പാട് വരും. രാവിലെ കഴിക്കാതെ ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഐസ് വീഴ്ന്ന് നടക്കുന്നുണ്ട്, പോണ വഴിയിലും ഒക്കെ മുകളിലോട്ടെല്ലാം. അങ്ങനെ വഴി നിറയെ ഐസ്, താഴെ നിന്ന് ഈ വഴി മൊത്തം ഇങ്ങനെ കയറി വരെയാണ്. സ്റ്റിക്കില്ലാത്തതുകൊണ്ടൊരു പേടി, ചറുക്കുവോ ഇല്ലേന്ന്. വരുമ്പോൾ ഒരു ചെറിയ സ്തൂപയൊക്കെ കാണാം. എനിക്ക് തോന്നുന്ന മിലിട്ടറിക്കാരെ സ്ഥലം എത്തി കാണും, എന്നാലും പാടി തന്നെ. ആ കുന്നു മൊത്തം ഇറങ്ങണം, നേരത്തെ കയറി നല്ല എളുപ്പമുള്ള സ്ഥലത്തെത്തും എന്നാണ് വിചാരിച്ചത്. ഇല്ല, അവിടെയും ചതിച്ചു. രാവിലെ ഹെലികോപ്റ്ററിൽ നിന്ന സ്ഥലമാണ് കാണുന്നു പോകുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നോക്കാം, കുറച്ച് നടന്നിങ്ങനെ വരുമ്പോൾ വലിയൊരു സ്തൂപയൊക്കെ കാണാം. താഴെ കൂടെ ഒരാളും പോകുന്നുണ്ട്. ഇതിവിടെ ചെന്നിറങ്ങുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും നേരത്തെ കണ്ട വഴിയിൽ ഫേസ് ചെയ്യും. മിലിട്ടറി ക്യാമ്പ് താഴെയാണെന്ന് തോന്നുന്നു. നേരത്തെ കണ്ട ഒരു നീളം വഴി ഉണ്ടായിരുന്നു കല്ലക്കടിക്ക്, ആ വഴിയാണ്. ആ മിലിട്ടറി ക്യാമ്പ് താഴെയാണ്, താഴെയാണ് മിലിട്ടറി ക്യാമ്പ്. അങ്ങനെ വല്ലച്ചാതിയും നേരത്തെ നടന്ന വഴിയിൽ ഒരു സൈഡിൽ ചെന്നെത്തി. ഇതിനിങ്ങനെ താഴോട്ട് പോകണം. അങ്ങനെ നടന്ന് നടന്ന് നാംചെ ബസാറിൻ്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. അവിടെ മിലിട്ടറി ക്യാമ്പും സ്കൂളും ഒക്കെ ആദ്യ ഭാഗമായിട്ട് കണ്ടു തുടങ്ങി. അയ്യോ, thank you.
അങ്ങനെ നാംചി ബസാർ കണ്ടു. ഇനി നമുക്ക് താഴെ പോയിട്ട് വീഡിയോ എടുക്കാം. ഇതൊക്കെ വന്ന വഴികളാണ് എല്ലാം. ഈ കുഞ്ചു ഗ്രാമത്തിലേക്കുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട്. ഇങ്ങനെ തലച്ചമുടായിട്ട് നാം ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അവരിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് താഴെ എത്തി. താഴെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കയറിപ്പോയടുത്ത് താഴെ ഓട്ട് നടക്കണം. ഇതൊക്കെ ഇന്നലെ നമ്മൾ വൈകിട്ട് നടന്ന വഴികളും കണ്ട കടകളും ഒക്കെയാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ എല്ലാം കടകളൊക്കെ അടപ്പായിരുന്നു. ഇതാ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇന്നലെ എന്നെ വിളിച്ച് കയറ്റിയെങ്കിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പണി ഇവിടെ ഇരുന്ന് അപ്പുറത്തിപ്പുറത്ത് പോണ ഹോട്ടലിലെ ആൾക്കാരെ എന്തിവിടെ വരാത്തെന്നൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. വെയിലില്ല, കറണ്ടുമില്ല. എല്ലാവരും കൂടെ കറങ്ങി തിരിഞ്ഞിട്ട് 3:30 ആയപ്പോൾ എത്തി. ഇനി കുറേ റെസ്റ്റ് എടുക്കണം. വിചാരണാണെന്നെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. ഞാൻ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. അപ്പോൾ ശരി.